റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ഊർജ്ജ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ യുക്രൈനെ സഹായിക്കുമെന്ന് ബ്രിട്ടൻ. വൈദ്യുതി തടസ്സം നേരിടുന്ന പ്രദേശത്ത് ഡീസൽ ജനറേറ്ററുകൾ വാങ്ങാൻ വിവിധ രാജ്യങ്ങൾ സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തു. ശൈത്യകാലം കഴിയുന്നതിന് മുൻപ് യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്ത് കീഴടക്കാനാണ് റഷ്യയുടെ ശ്രമമെന്നാണ് വിവരം. യുക്രൈൻ തലസ്ഥാനമായ കീവിലും വിന്നീറ്റ്സിയ മേഖലയിലും സ്പ്രോഷ്യ, ലിവീവ് എന്നിവിടങ്ങളിലുമായി 50 മിസൈൽ ആക്രമണമാണ് റഷ്യ കഴിഞ്ഞ ദിവസം നടത്തിയത്. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ക്രിമീമിയയിലെ തുറമുഖ നഗരമായ സെവാസ്റ്റോപോളിനു നേരെ യുക്രൈൻ സേന നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പ്രകോപിതരായാണ് റഷ്യയുടെ ആക്രമണം. സ്ഫോടനത്തിനു പിന്നാലെ കീവിൽ പലയിടങ്ങളിലും വൈദ്യുതിയും വെള്ളവും തടസ്സപ്പെട്ടു. യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ റഷ്യ ആക്രമണം നടത്തുന്നത്. ശൈത്യകാലം വരുന്നതോടെ യുക്രൈനെ പൂർണ്ണമായും നിരായുധീകരിച്ച് കീഴ്പ്പെടുത്താനാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. കീവിലെ 40% പ്രദേശങ്ങളിലും നിലവിൽ വൈദ്യുതിയും വെള്ളവുമില്ല. ഊർജ്ജ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള സൗകര്യം യുക്രൈനില്ലെന്ന് രാജ്യത്തെ എനർജി കമ്പനി പറയുന്നു. ഇതിനിടെ റഷ്യ താൽക്കാലികമായി മരവിപ്പിച്ച യുക്രൈന്റെ കരിങ്കടലിലൂടെയുള്ള ധാന്യ കയറ്റുമതി പുനരാരംഭിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ഇടപെടലോടെ യുക്രൈനിൽ നിന്നും ധാന്യക്കപ്പലുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ കരിങ്കടലിലൂടെയുള്ള ധാന്യ കയറ്റുമതി യുക്രൈന് ദോഷം ചെയ്യുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി സോക്കോവ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.